പകരം നൽകുന്നവനായ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഏവർക്കും എന്റെ സ്നേഹ വന്ദനങ്ങൾ. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം യോവേൽ 2:25 ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വിട്ടുക്കിളിയും വിത്തിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നക്കളഞ്ഞ സമ്പത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും എന്ന്. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയരെ, പലപ്പോഴും രാജ്യത്തെ ക്ഷാമം, വിട്ടൽ, വെട്ടുക്കിളി, തുള്ളൻ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തുകൊണ്ടാലും വരുന്നുണ്ട് എങ്കിൽ ദൈവത്തിന്റെ ദേഷ്യം അല്ലെങ്കിൽ ദൈവത്തിന്റെ കൈ നമ്മുടെ രാജ്യത്തിൽ ഭാരമായി ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, മഹാമാരി, ക്ഷാമങ്ങൾ, ബാധകൾ വരുന്നുണ്ട്. എന്നാൽ ദൈവായ കർത്താവ് തന്റെ മക്കളെ വിടുവിച്ചു കാത്ത് സൂക്ഷിക്കുന്നവൻ മാത്രമല്ല, പകരം നൽകുന്നവൻ എന്ന് വേദവാക്യം പറയുന്നുണ്ട്. ഇത് തന്നെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാം. മിസ്രായീമിൽ ഒരു വലിയ ക്ഷാമം ഉണ്ടായി. മിസ്രായീമിൽ ക്ഷാമം ഉണ്ടായപ്പോൾ അതിന്റെ മുൻപിൽ തന്നെ പറവോന് സ്വപ്നത്തിൽ ഇത് വന്ന. എന്നാൽ അവിടെ കർത്താവ് തന്റെ ദാസനായ യോസേഫിനെ വച്ചത് കൊണ്ട് എന്തുവാ സംഭവിച്ച്? ക്ഷാമകാലത്തും ദൈവം തന്റെ മക്കളെ പോറ്റി പുലർത്തി. അവിടെ സുഭിക്ഷമുള്ള 7 സമ്പത്സരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ യോസേഫ് എന്തോ ചെയ്ത് ആ മിസ്രായീമിന്റെ വിളവ് ഒക്കെയും അവൻ ചേർത്തു വച്ച്. അത് കഴിഞ്ഞ 7 സമ്പത്സരം കടും ക്ഷാമം ഉണ്ടായി. അപ്പോൾ ജനങ്ങൾക്ക്, ആൾക്കാരന് ആഹാരം കിട്ടാതെ അവസ്ഥ ഉണ്ടായി. എല്ലാവരും പറവോനടുത്ത് ചെന്ന് നിലവിളിച്ച് അവനോട് കൂടി ചോദിച്ച്, ഞങ്ങൾ എന്തോ ചെയ്യും ഈ ക്ഷാമം കൊണ്ടെന്ന. എന്നാൽ പറവോൻ പറഞ്ഞ, നിങ്ങൾ യോസേഫിന്റെ അടുക്കിൽ ചെന്ന് ചോദിക്കുവിനെന്ന. അങ്ങനെ ചോദിച്ചപ്പോൾ യോസേഫ് അവരെല്ലാവർക്കും ആഹാരം നൽകിയെന്നോ വേദപുസ്തകത്തിൽ കാണാം. എന്റെ പ്രിയരെ, മിസ്രായീമിൽ മുഴുവനും ക്ഷാമം ഉണ്ടായിരുന്നത് മാത്രമല്ല, ലോകം മുഴുവനും ക്ഷാമം ഉണ്ടായിരുന്നു. എന്നാൽ മിസ്രായീമിൽ ദൈവം തന്റെ മക്കളെ പോറ്റി പുലർത്തിയെന്ന് വേദപുസ്തകത്തിൽ കാണാം. യാക്കോബിന്റെ മക്കളും അവരുടെ കുടുംബവും ക്ഷാമം കൊണ്ട് ബുദ്ധിമുട്ട് വന്ന് ആ സമയത്ത് അവർ മിസ്രായീമിലോട്ട് യോസേഫിന്റെ അടുക്കിൽ വന്നപ്പോൾ അവരുടെ ക്ഷാമം മാറിയെന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ സമാരിയായിൽ 3.5 കൊല്ലം മഴ പെയ്യാതെ വാനം അടഞ്ഞ്, ആ സമയത്ത് മഞ്ഞും പെയ്തിട്ടില്ല, ആ സമയത്ത് കർത്താവ് തന്റെ ദാസനായ എലിസാവിനോട്, ഏലിയാവിനോട് കൂടെ പറഞ്ഞ്, ഏലിയാവെ നീ കേറിയിട്ട് തോടിൽ ചെന്ന് പാർക്ക് എന്ന്. അവിടെ ചെന്ന് പാർത്തപ്പോൾ ഏലിയാവിനെ ദൈവം കാകം കൊണ്ട് പ്രതിദിനവും ഘോഷിപ്പിച്ച്. എന്നാൽ ഒരു ദിവസം ആ കാക്കയുടെ വറവ് നിന്നു പോയി, കേറിയിട്ട് തോട് വറ്റിപ്പോയി. എന്നാലും ദൈവം തന്റെ ദാസനെ സറത്താ വീട്ടിലോട്ട്, ഒരു വിധവയുടെ വീട്ടിലോട്ട് അയച്ച്, ആ വിധവ ഓർത്ത് എന്റെ വീട്ടിൽ ഒന്നുമില്ല, ക്ഷാമം ഉണ്ട്, ഞാനും എന്റെ മോനും ഇന്ന് കുറച്ച് അപ്പം ഉണ്ടാക്കി കഴിച്ചിട്ട് ഞാൻ മരിച്ചു പോവും നാളെ എന്ന. എന്നാൽ ദൈവം ക്ഷാമകാലത്ത് ഏലിയാവിനെ മാത്രമല്ല സറപ്താ വിധവയുടെ കുടുംബത്തെയും പോറ്റി പുലർത്തി. ഈ ഏലിയാവ് സറപ്താ വിധവയോട് പറഞ്ഞ്, ഈ രാജ്യത്ത് ഈ ക്ഷാമകാലം തീരുവോളം നിന്റെ കലശത്തിൽ മാവ് കുറയുന്നില്ല, ഭരണിയിൽ എണ്ണ കുറയുന്നില്ല എന്ന്. അതുപോലെ തന്നെ ക്ഷാമകാലം മുഴുവനും കർത്താവ് അവരെ പോറ്റി പുലർത്തി എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ കാണാം. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയരെ, ഈ കൊറോണ കാലത്ത് നിങ്ങൾ വിഷമിക്കുന്നുണ്ടല്ലോ, അയ്യോ വിലവാസി കയറ്റമുണ്ട്, ജോലിയില്ല, ഞങ്ങൾ എങ്ങനെയാ കഴിക്കും, ക്ഷാമമുണ്ടല്ലോ, എങ്ങനെയാ ഞങ്ങളുടെ ജീവിതം തീരും, ഞങ്ങളുടെ മക്കളിന് ജോലിയില്ല എന്ന് വിഷമിക്കുന്നുണ്ട്. എന്നാൽ എന്റെ പ്രിയരെ, നാം ദൈവത്തെ ആശ്രയിക്കുമ്പോൾ അവൻ ക്ഷാമകാലത്തും നമുക്ക് തൃപ്തി വരുത്തുന്ന ദൈവം മാത്രമല്ല, പകരം നൽകുന്ന ദൈവം. അവന്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾ നിന്നെ നന്ദിയോട് സ്തുതിക്കുന്നു നാഥ. ദൈവമേ, ഈ നാളുകളിൽ കേൾക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ആരെല്ലാം വിഷമത്തോട് ഭാരത്തോട് കൂടെ എനിക്ക് ഒന്നില്ല എന്നുണ്ടോ, അവരെയെല്ലാം എന്റെ പൊന്നു നാഥൻ, കർത്താവേ, അപ്പച്ചൻ, അവർ ഓരോരുത്തരെയും പോറ്റി പുലർത്തണേ, ആവശ്യങ്ങൾ കൊടുക്കണേ, കൃപയ്ക്കുള്ളിൽ പൊതിയണേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.